ഇന്ന് ജൂൺ ഇരുപത് വിശുദ്ധ സിൽവേറിയോസ് മാർപ്പാപ്പയുടെ തിരുനാൾ ദിനം വൈദികനാകുന്നതിന് മുൻപ് വിവാഹിതനായിരുന്ന ഹോർമിസ്താസ് പാപ്പായുടെ പുത്രനാണ് സിൽവേരിയോസ് പാപ്പ വിശുദ്ധ അക്കാപ്പേരസ് പാപ്പായുടെ മരണശേഷം നാൽപ്പത്തേഴാം ദിവസം സിൽവേറിയോസിനെ പാപ്പായ തിരഞ്ഞെടുത്തു അന്ന് അദ്ദേഹത്തിന് അഞ്ച് പട്ടമേ ലഭിച്ചിരുന്നുള്ളൂ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ജൂണിലായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഷേകം കാൽസോണിയ സുനഹദോസിലെ തീരുമാനങ്ങൾ നിഷേധിച്ചിരുന്ന വിഭാഗമായ അസഫാലിയെ തേഡോറ രാജ്ഞി അനുകൂലിച്ചിരുന്നു അവൾ മാർപ്പാപ്പയോട് ഒന്നുകിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് അന്തിമൂസിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ അവിടെ പോയി അദ്ദേഹത്തോട് ആലോചന നടത്തുക എന്നാവശ്യപ്പെട്ടു അത് സാധ്യമല്ലെന്ന മാർപ്പാപ്പ മറുപടി നൽകി അന്ന് കോൺസ്റ്റാന്റിനോപ്പിളിൽ വിജിലിയോസ് എന്നൊരു ആർച്ച് ഡീക്കൻ ഉണ്ടായിരുന്നു അന്തിമൂസ് അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മാർപ്പാപ്പയാക്കാമെന്ന് വിജിലിയോസിന് രാജ്ഞി വാഗ്ദാനം കൊടുത്തു അദ്ദേഹം അത് സമ്മതിച്ചു സിൽവേറിയോസിനെ പാപ്പാ നിന്ന് ബഹിഷ്കരിക്കാനും വിജിലിയോസിനെ മാർപാപ്പയായി തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടത് ചെയ്യാനും ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഞി സർവസൈന്യാധിപനായ ബെൽസാരിയൂസിന് എഴുതി സിൽവേറിയോസിനെ അദ്ദേഹം ലിസിയായിൽ പാദരായിലേക്ക് കടത്തി അവിടുത്തെ മെത്രാൻ ബഹിഷ്കൃതനായ പാപ്പായെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു മാത്രമല്ല അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയി ചക്രവർത്തിയെ കണ്ട് എത്രയും സമുന്നതനായ റോമാ മെത്രാണി നാടുകടത്തിയതിനെ ദേവഗോപം ചക്രവർത്തിയുടെ നേരെ ജ്വലിക്കുമെന്ന് അറിയിച്ചു അദ്ദേഹം ചക്രവർത്തിയോട് പറഞ്ഞു ലോകത്തിൽ രാജാക്കന്മാർ വളരെയുണ്ട് ലോകമാസകലമുള്ള തിരുസഭയുടെ തലവനായി മാർപ്പാപ്പ ഒന്നേ ഉള്ളൂ ഇത് ഒരു പൗരസ്ത്യ മെത്രാണ്ടി പ്രഖ്യാപനമാണ് റോമ മാർപ്പാപ്പയുടെ പരമാധികാരത്തിന് ഒരു ഉത്തമ സാക്ഷ്യമാണ് ജസ്റ്റീനയും ചക്രവർത്തി ക്രൂരത മനസ്സിലാക്കിക്കൊണ്ട് മാർപ്പാപ്പയെ റോമിലേക്ക് മടക്കി അയക്കാൻ കൽപ്പനയുണ്ടായി മാർഗം മധ്യേ ശത്രുക്കൾ മാർപ്പാപ്പയെ പ്രതിരോധിച്ച് വന്യമായ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി അവിടെ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ജൂൺ ഇരുപതാം തീയതി സിൽവേരിയസ് പാപ്പ അന്തരിച്ചു അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായിട്ടാണ് സഭ പരിഗണിക്കുന്നത് സത്യം സംരക്ഷിക്കുന്നതിന് മാർപ്പാപ്പമാർ എത്രമാത്രം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതിനെ സിൽവേരിയസ് പാപ്പ വിശിഷ്ടമായ ഒരു ഉദാഹരണമാണ് സത്യവും നീതിയും പലപ്പോഴും സഹനം കൊണ്ട് സംരക്ഷിക്കാനാവോ എന്ന് ജീവിത മാതൃക നമ്മെ പഠിപ്പിക്കുന്നു